يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, അവൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്ത് സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്ത് പ്രധാനമായും നാല് സാമ്പത്തിക രീതികളാണ് നിലനിൽക്കുന്നത്. അതിലൊന്ന് ക്യാപിറ്റലിസമാണ്, മുതലാളിത്തമാണ്. മുതലാളിത്തം എന്ന് പറഞ്ഞാൽ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. ആർക്കാണോ കൂടുതൽ മിടുക്കുള്ളത്, ആർക്കാണോ കൂടുതൽ കുബുദ്ധിയുള്ളത്, അവർ ജയിക്കും. അതിന് പ്രത്യേകിച്ച് ധർമ്മമോ നിയമമോ മനുഷ്യത്വമോ ഒന്നുമില്ല. കച്ചവടം മാത്രമാണ്, ലാഭക്കണ്ണ് മാത്രമാണ്. മൈൻഡ് സ്റ്റോമിങ് പോലെയുള്ള പരസ്യങ്ങളിലൂടെയും മറ്റും ഉപഭോക്താക്കളെ എന്തും വാങ്ങിപ്പിക്കാനുള്ള ത്വര, മാർക്കറ്റിംഗ് കോമ്പറ്റീഷൻ, അതാണ് മുതലാളിത്തം, ക്യാപിറ്റലിസം. വേറൊരു സാമ്പത്തിക രീതിയാണ് സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 1930s സോവിയറ്റിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും തത്ഫലമായി കോടിക്കണക്കിന് മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരികയും ചെയ്ത ഒരു സാമ്പത്തിക രീതിയാണ് സോഷ്യലിസം. അത് പറയുന്നത് ആർക്കും സ്വകാര്യ സ്വത്തില്ല,
നമ്മൾ ഉണ്ടാക്കുന്ന സ്വത്തെല്ലാം സമ്പത്തെല്ലാം സ്റ്റേറ്റിന് കൊടുക്കണം, ഗവൺമെന്റിന് കൊടുക്കണം. എന്നിട്ട് ഗവൺമെന്റ് അതിങ്ങനെ ആളുകൾക്ക് വീതിച്ച് നൽകും. അല്ലാതെ സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ ഇല്ല സോഷ്യലിസത്തിന്റെ അടിസ്ഥാനത്തിൽ. മൂന്നാമത്തെ രീതിയാണ് മിക്സ്ഡ് എക്കണോമി, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുന്ന മിക്സ്ഡ് എക്കണോമി. അതിൽ ക്യാപിറ്റലിസം ഉണ്ടാവും, സോഷ്യലിസം ഉണ്ടാവും. ഞാനിവിടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ക്ലാസ് എടുക്കല്ല. നാലാമത് ലോകത്ത് നിലനിൽക്കുന്ന ഒരു സാമ്പത്തിക രീതിയാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രീതി. മുകളിൽ എണ്ണിപ്പറഞ്ഞ മൂന്ന് സാമ്പത്തിക ശാസ്ത്രങ്ങളും പത്തിമടക്കുന്നതും തോറ്റ് തുന്നം പാടുന്നതും പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മുന്നിലാണ്. അതിനോട് കിടപിടിക്കാൻ ഇന്ന് വരെ ഒരു സാമ്പത്തിക ശാസ്ത്രം ഉണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാ ഇലാ യൗമിൽ ഖിയാമത്തിന് ഉണ്ടാവാനും പോകുന്നില്ല. അത്രമാത്രം പെർഫെക്റ്റായ, അത്രമാത്രം സുന്ദരമായ, അത്രമാത്രം സുശക്തമായ ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മനുഷ്യത്വം പരിഗണിച്ച്, പാവപ്പെട്ടവനെയും പണക്കാരനെയും ഒരുപോലെ പരിഗണിച്ച്, അവകാശങ്ങൾ കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്ത്, എല്ലാ ഭാഗങ്ങളും ക്ലിയറാക്കിയിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൽ എങ്ങനെ സമ്പാദിക്കണം, ഏത് രീതിയിലാണ് പണം വളരെ വ്യക്തമായ മാർഗരേഖകൾ ഇസ്ലാമിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസായിലൂടെ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ധനം മഞ്ഞോനും തിന്നുകളയരുത്. ഏത് രീതിയിൽ? ബാത്തിലായ രീതിയിൽ തിന്നുകളയരുത്. ഇല്ല തജാറത്തിനും നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ട് ചെയ്യുന്ന, രണ്ടു കൂട്ടർക്കും നഷ്ടമില്ലാത്ത രീതിയിൽ ചെയ്യുന്ന കച്ചവടത്തിലൂടെയല്ലാതെ നിങ്ങൾ പരസ്പരം ധനം തിന്നരുത്. സൂറത്തുൽ ബഖറയിൽ അല്ല പറയുന്നു, വലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ വതുദുലു ബിഹാ ഇലൽ ഹുക്കാമി ലിതഅകുലു ഫരീഖൻ മിൻ അംവാലിൻ നാസ് ബിൽ ഇസ്മി വഅൻതും തഅലമൂൻ. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ധനം തന്നെ അന്യായമായി തിന്നരുത്. നിങ്ങൾ ഭരണാധികാരികളുടെ അടുത്തേക്ക് നിങ്ങളുടെ കുബുദ്ധികൾ ഉപയോഗിച്ച് അധർമ്മത്തിന് വേണ്ടിയും സത്യമല്ലാത്തതിന് വേണ്ടിയും അനീതിക്ക് വേണ്ടിയും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, സാമർത്ഥ്യം ഉപയോഗിച്ചുകൊണ്ട് അന്യന്റെ മുതൽ അനാവശ്യമായി തിന്നു തീർക്കാൻ നിങ്ങൾ മുതിരരുത്. ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമ ദുൽമൻ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ വസയസ്ലൗന സഈറ. അനാഥ മക്കൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് ആരെങ്കിലും അന്യായമായ രീതിയിൽ തിന്നുകയാണെങ്കിൽ അവൻ ഭക്ഷിക്കുന്നത് അവനവന്റെ വയറ്റിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് നാറാ, തീയാണ്. അതിശക്തമായ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്കിരയാകാൻ കാരണമാകുന്ന നരകത്തിന്റെ അഗ്നിയാണ് അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി എങ്ങനെ സമ്പാദിക്കണം, എന്ത് പാടുണ്ട്, എന്ത് പാടില്ല, ഏത് രീതിയിലൊക്കെ നമുക്ക് പണസമ്പാദനം നടത്താം, ഏത് രീതിയിലൊക്കെ കച്ചവടങ്ങൾ നടത്താം എന്നെല്ലാം വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ജീവിത രീതിയാണ്, ഒരു മതാനുഷ്ഠാനല്ല ഇസ്ലാം, ഒരു ജീവിത രീതിയാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബികൾ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ഭാര്യമാർ ഉമ്ര പഠിക്കുന്ന നിന്നിട്ട് എന്താ പറഞ്ഞത്? വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാണ്ട് വരരുത്, മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് ദിവസമായി എന്നല്ല അവരങ്ങനെയല്ല പറഞ്ഞത്. അവർ ഭർത്താക്കന്മാർ ജോലിക്ക് പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞെന്താ അറിയോ? പ്രിയപ്പെട്ടവനെ, അല്ലയോ അങ്ങുന്നേ, ഇന്ന അനസ്ബിറു അലൽ ജൂ വല അനസ്ബിറു അലന്നാർ, അങ്ങ് പോകുന്നത് ജോലിക്കാണ്. രണ്ട് വഴികൾ അള്ളാഹു അങ്ങയുടെ മുന്നിൽ തുറന്നു കാട്ടിത്തരും. ഒന്ന് ഹലാലിന്റെ വഴിയാണ്, മറ്റേത് ഹറാമിന്റെ വഴിയാണ്. ഇന്ന അനസ്ബിറു അലൽ ജൂ, ഞങ്ങൾ വിശപ്പ് സഹിക്കും, ഞാനും എൻ്റെ മക്കളും നമുക്ക് ഒന്നിച്ച് വിശപ്പ് സഹിക്കാം. വല അനസ്ബിറു അലന്നാർ, പക്ഷേ അള്ളാഹു എന്നെ നരകാഗ്നി സഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഈ വീട്ടിലേക്ക് എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഹലാലായതായിരിക്കണം, ഹറാം കലരാത്തതായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പ്രിയപ്പെട്ടവരെ സഹാബത്തിൻ്റെ ഭാര്യമാർ ആ സഹാബത്തിന് ജോലിക്ക് പറഞ്ഞു വിട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ചില ആളുകൾ അവരുടെ മുടി എങ്ങനെ പാറിപ്പറന്നിരിക്കുന്നു,
അവരുടെ വസ്ത്രം മുഴുവൻ മുഷിഞ്ഞിരിക്കുന്നു. അവർ ബേജാറിലാണ്, സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ്. അവർ വിളിക്കാണ്, അല്ലാഹ് 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 എന്ന് അവർ വിളിക്കാണ്. കരയുന്നുണ്ട്, തൊണ്ടയിടറുന്നുണ്ട്. പക്ഷേ അവരുടെ വിളിക്ക് ഒരിക്കലും അല്ലാഹു ഉത്തരം നൽകുകയില്ല. അവരുടെ ദുആക്ക് ഒരിക്കലും അല്ലാഹു ഉത്തരം നൽകുകയില്ല. കാരണം അവന്റെ വസ്ത്രം ഹറാമിലാണ്, അവന്റെ ഭക്ഷണം ഹറാമിലാണ്, അവന്റെ വെള്ളം ഹറാമിലാണ്, അവൻ മുഴുവനും ഹറാമിലാണ്. അതുകൊണ്ട് തന്നെ അവന്റെ വിളിക്ക്, അവന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്ത് ഹറാമിൽ നിന്ന് മുക്തമാകണം. എങ്ങനെയാണ് ഹറാമിൽ നിന്ന് മുക്തമാകുക? നമ്മൾ ഹലാല് മാത്രം സമ്പാദിച്ചു, ഹലാലായ മാർഗത്തിലൂടെ മാത്രം പണിയെടുത്തു, വളരെ പ്യുറായിട്ട് മാത്രം നമ്മൾ സമ്പാദിച്ചു. എന്നാൽ നമ്മുടെ സമ്പത്ത് ഹലാലാവോ? ഇല്ല, ഇല്ല. അത് നിങ്ങൾക്ക് പുതിയൊരു അറിവായിരിക്കും. ഞാൻ എൻ്റെ ശരീരം കൊണ്ട് അധ്വാനിച്ച ഒരാർക്കും അവകാശപ്പെടാത്ത പണം, ഒരാളത് ഞാൻ കട്ടുപിടിച്ചിട്ടില്ല, ഒരാൾ അവകാശവും ഞാൻ അപഹരിച്ചിട്ടില്ല. എനിക്ക് കിട്ടേണ്ട എൻ്റെ പണം, ഞാൻ അധ്വാനിച്ചത്. പക്ഷെ അതെനിക്ക് പൂർണ്ണമായും ഹലാലാകുമോ? ഇല്ല. അങ്ങനെ ഹലാലാവണമെങ്കിൽ, ആ ധനം നിനക്ക് ഹലാലായി ലഭിക്കണമെങ്കിൽ, ഇസ്ലാം ഒരു ഉപാധി വെക്കുന്നുണ്ട്. എന്താണ് ആ ഉപാധി? നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് 2.5% നീ പാപങ്ങൾക്ക് നൽകണം. സുബ്ഹാനല്ലാഹ്. ആ 2.5% നിന്റെ സമ്പാദ്യത്തിൽ അവിടെ ബാക്കിയുണ്ടെങ്കിൽ എന്താണ്? നിന്റെ 100% ഹറാമാണ്. നീ കഴിക്കുന്നത് മുഴുവനും ഹറാമാണ്. എന്തൊരു അത്ഭുതമാണ്! പറയുന്നത് ആലോചിച്ചു നോക്ക്. 2.5% നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് മുഴുവനും ഹറാം, നമ്മൾ കുടിക്കുന്നത് ഹറാം, മക്കൾക്ക് കൊടുക്കുന്നത് ഹറാം. ഇത് നിർബന്ധമാണ്. സക്കാത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് നമ്മൾ കൊടുക്കുന്ന ഔദാര്യമല്ല. നമ്മുടെ നാട്ടിലെ പല ആളുകളും നോമ്പ് റമദാൻ മാസം ആയി കഴിഞ്ഞാൽ പിന്നെ 100 rupees, 500 rupees, 1000 rupees ആയിട്ട് ഓരോ ആളുകൾക്ക് കൊടുക്കും. എന്നിട്ട് കൊടുത്തിട്ട് പിന്നെ ആ കൊടുത്തു കഴിഞ്ഞ റമദാനൊക്കെ കഴിഞ്ഞ് 2-3 months കഴിഞ്ഞ് ഇവനിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ആർക്കാണ് കൊടുത്തത്, അയാൾ എതിരെ വരുന്നുണ്ടെങ്കിൽ അയാൾ മാടിക്കുത്തൊക്കെ മടക്കുത്തൊക്കെ ഇങ്ങനെ അയച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് അജീക അസ്സലാം അലൈക്കും എന്ന് പറയണം. അല്ലെങ്കിൽ എന്താണ്, ഇവനിക്ക് ഞാൻ സക്കാത്ത് ഇവനിക്കാണല്ലോ കൊടുത്ത്, ഈ ചങ്ങാക്ക് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ സക്കാത്ത് ഇവന് കൊടുക്കൂല. ഈ ഒരു രീതി നമ്മുടെ നാട്ടിൽ നിലക്കുന്നില്ലേ? പറയും ചെയ്യും മൊത്തോക്കിയിട്ട്. അല്ലടോ, റമദാൻ മാസമായാൽ ഉളുപ്പില്ലാണ്ട് നീ വരൂലേ സക്കാത്തും ചോദിച്ചിട്ട്? സക്കാത്ത് ഞാൻ തരലില്ലേ, പിന്നെ എന്നെ പരിഗണിക്കാൻ എന്താ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം? ഈ രീതി ഒട്ടും ശരിയല്ല. നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ അത് കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു റെസിപ്രോസൽ പ്രതീക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം സക്കാത്ത് കൂട്ടായ്മയിൽ ചെയ്യണമെന്ന് പറയുന്നത്. സക്കാത്ത് കൂട്ടത്തോടെ ചെയ്യണം. അതായത് ഞാൻ ഒരാൾക്ക് എടുത്ത് കൊടുക്കുക, ഞാൻ എൻ്റെ കൈ കൊണ്ട് കൊടുക്കുക, അയാൾക്ക് എന്നോടൊരു ബാധ്യത വരും, എന്നോടൊരു കടപ്പാട് വരും, എന്നോടൊരു കമ്മിറ്റ്മെൻ്റ് വരും. അതുണ്ടാവാൻ പാടില്ല സക്കാത്തിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ടാണ് സക്കാത്ത് സെല്ലുകൾ വേണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിക ഗവൺമെൻറ്റുകൾക്ക് കീഴിൽ സക്കാത്ത് സെല്ലുകൾ ഉണ്ടാകുന്നത്. സക്കാത്തുള്ള ആളുകൾ ആ സെല്ലുകളിലേക്കാണ് കൊണ്ടുപോയി ഏൽപ്പിക്കുക. ആ സെല്ലാണ് പിന്നെ അന്വേഷിച്ചിട്ട് ആ സക്കാത്തിൻ്റെ അഹ്ലുകാർ അത് അന്വേഷിച്ചിട്ട് അത് അവകാശപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക. കൊടുക്കുന്നവനും വാങ്ങുന്നവനും തമ്മിൽ അറിയുന്നില്ല. അവകാശക്ക് അവകാശം കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു ഔദാര്യം, ഏതെങ്കിലും ഒരു തൻ്റെ ഔദാര്യമാണ് എന്ന തെറ്റിദ്ധാരണയില്ല. ആ രീതിയിലാണ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് സൂറത്തു തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല, സൂറത്തു തൗബയുടെ 60-ാമത്തെ ആയത്ത് നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക. അതാരൊക്കെയാണെന്ന് വിശദീകരിക്കൽ ഇപ്പോൾ പ്രസക്തമല്ല. ഇപ്പോൾ സക്കാത്ത് കൊടുക്കാത്തതിൻ്റെ പ്രയാസങ്ങളും സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങളുമാണ് ഇവിടെ സംസാരിക്കേണ്ടത്. ആർക്കൊക്കെ കൊടുക്കണമെന്ന് വളരെ വ്യക്തമായി അമാനമോലവിയുടെ തഫ്സീറിലും അതുപോലെയുള്ള മറ്റ് തഫ്സീറുകളിലുമെല്ലാം സൂറത്തു തൗബയുടെ 60-ാമത്തെ ആയത്തിൻ്റെ തഫ്സീറിൽ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, സക്കാത്ത് കൊടുക്കുന്നതിന് പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞ 5 ഗുണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 6 ഗുണങ്ങൾ സക്കാത്ത് കൊടുക്കുന്നതിന് വ്യക്തമായ 6 ഗുണങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? 1 ഗുണം, നമ്മുടെ സമ്പത്ത് വളരും, സാമ്പത്തികം വളരും, വ്യക്തിപരമായ സമ്പത്തും വളരും, അതുപോലെ തന്നെ നാടിന്റെ രാഷ്ട്രത്തിന്റെ സമ്പത്തും വളരും. കാരണം അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, യംഹഖുല്ലാഹു റിബാ വയുർബി സദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. അല്ലാഹു പലിശയെ മായ്ച്ചു കളയുന്നതാണ്, പലിശയെ തകർത്ത് കളയുന്നതാണ്, ഇല്ലാതെയാക്കുന്നതാണ്. വയുർബി സദഖാത്ത്, സകാത്തിന്റെ മുതലിലെ സദഖ
ജനതയുടെ മുതലിനെ ദാനധർമ്മങ്ങളെ അവൻ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു സമുദായത്തിൽ കൃത്യമായ സകാത്ത് നടക്കുന്നുണ്ടെങ്കിൽ ആ സമുദായത്തിൽ അല്ലാഹുവിന്റെ അഭിവൃദ്ധി ഉണ്ടാകും, അല്ലാഹുവിന്റെ ഐശ്വര്യം ഉണ്ടാകും, അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകുമെന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പോകുന്ന സമയത്ത് പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ധനാഢ്യന്മാരിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് അവരുടെ സകാത്തിന്റെ വിഹിതം പിരിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് നീ വീതിച്ചു നൽകണമെന്ന വസിയത്തോടുകൂടിയാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് വിടുന്നത്. അങ്ങനെ പ്രവാചകന്റെ മരണശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മുആദ് റളിയല്ലാഹു അൻഹു യമനിൽ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് സദഖകളുടെ കൂമ്പാരങ്ങൾ വന്നപ്പോ, അവിടേക്ക് സകാത്തിന്റെ വിഹിതങ്ങൾ വന്നപ്പോ, പ്രിയപ്പെട്ടവരെ, ആ സകാത്ത് സ്വീകരിക്കാൻ അവിടെ ഒരാളും ഉണ്ടായിരുന്നില്ല. കാരണം ആ നാട്ടിൽ നിന്ന് ദാരിദ്ര്യം എന്നേക്കുമായി മറഞ്ഞിരുന്നു. ആ നാട്ടിൽ പട്ടിണിയില്ലായിരുന്നു, ആ നാട്ടിൽ ക്ഷാമമില്ലായിരുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹമായിരുന്നു, ഐശ്വര്യമായിരുന്നു. കാരണം പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ വാഗ്ദാനം നൽകിയതാണ്, ഇംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്. സദഖകളെയും സകാത്തുകളെയും അല്ലാഹു പരിപോഷിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സകാത്ത് കൊടുക്കുന്നതിന്റെ രണ്ടാമത്തെ ഗുണം എന്താണെന്ന് അറിയുമോ? ഏത് സമുദായമാണോ സകാത്ത് കൊടുക്കുന്നത്, ഏത് വ്യക്തിയാണോ സകാത്ത് കൊടുക്കുന്നത്, ആ വ്യക്തിക്ക് മനഃശാന്തി ഉണ്ടാകും, മനസ്സമാധാനം ഉണ്ടാകും, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സകീനത്ത് ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു പറയുകയാണ്, ഖുദ്മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൻ ലഹും വല്ലാഹു സമീഉൻ അലീം. അല്ലാഹുവിന്റെ റസൂലേ, അവരെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, അവരെ നല്ലതാക്കുന്നതിന് വേണ്ടി അവരിൽ നിന്ന് നിർബന്ധമായ ദാനധർമ്മങ്ങൾ താങ്കൾ വാങ്ങിക്കുക, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. കാരണം ആ പ്രാർത്ഥന തീർച്ചയായും ഇന്ന സ്വലാതക സകനുൻ ലഹും, അങ്ങയുടെ ദുആ, അങ്ങയുടെ പ്രാർത്ഥന, അവരുടെ ദാനധർമ്മം, അവരുടെ സകാത്ത് തീർച്ചയായും അവർക്ക് വലിയ സമാധാനം തന്നെ നൽകുന്നതാണ്, വലിയ ശാന്തി തന്നെ നൽകുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്, മൂന്നാമത്തെ ഗുണം എന്താണ്? പ്രിയപ്പെട്ടവരെ, സകാത്ത് കൊടുക്കുന്നവർ ജന്നാത്തുൽ ഫിർദൗസിന്റെ അനന്തരാവകാശികളാണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സൂറത്തുൽ മുഅ്മിനീൻ തുടങ്ങുന്നത് കാണുക, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുകയാണ്, വിശ്വാസികൾ വിജയിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ വിശ്വാസികളുടെ ഓരോ ഗുണഗണങ്ങൾ അല്ലാഹു എണ്ണിപ്പറയുകയാണ്. ആ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പ്രധാനമായി പറഞ്ഞ ഒന്നാണ് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവരവരുടെ സകാത്തിന്റെ വിഷയത്തിൽ കണിശക്കാരാണ്, അവരവരുടെ സകാത്തിന്റെ വിഷയത്തിൽ നിർബന്ധക്കാരാണ്. ഉലായികഹുൽ വാരിസൂൻ, അവരാകുന്നു അനന്തരാവകാശികൾ, അവരാകുന്നു അനന്തരം ലഭിക്കുന്നവർ. അല്ലദീന യരിസൂനൽ ഫിർദൗസഹും ഫീഹാ ഖാലിദൂൻ, എന്താണ് അവർക്ക് അനന്തരമായി കിട്ടുന്നത്? അല്ലാഹുവിന്റെ ജന്നത്താണ്, അല്ലാഹുവിന്റെ ഫിർദൗസാണ്. നാലാമത്തെ സകാത്ത് കൊടുക്കുന്നതിന്റെ ഗുണം എന്താണ്? സകാത്ത് ആദ്യം സ്വീകരിക്കുന്നത് ആരാണോ കൊടുക്കുന്നത് അവരല്ല, മറിച്ച് സകാത്ത് ആദ്യം സ്വീകരിക്കുന്നത് അല്ലാഹുവാണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, രാജാതിരാജനായ അല്ലാഹാണ്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അലം യഅലമൂ അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബത അൻ ഹുവ യഖ്ബലു തൗബ വ യഖുദു സദഖാത്ത് വ അന്നല്ലാഹ തവ്വാബുർ റഹീം. അവരറിയില്ലേ അല്ലാഹു പാപം പൊറുക്കുന്നവനാണ്, അതുപോലെ തന്നെ അവരിൽ നിന്നുള്ള സദഖകൾ സ്വീകരിക്കുകയും ചെയ്യുന്നവനാണ്. വ അന്നല്ലാഹ തവ്വാബുർ റഹീം, പടച്ചവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുകയാണ്, ആരാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്നവനാണ് കൊടുക്കപ്പെടുന്നവനേക്കാൾ ആവശ്യമുള്ളവൻ, ആരാണോ കൊടുക്കുന്നത് അവനാണ് യാചകനേക്കാൾ ആവശ്യമുള്ളവൻ. കാരണം യാചകന് വേണ്ടത് കേവലം പണം മാത്രമാണ്, എന്നാൽ കൊടുക്കുന്നവന് വേണ്ടത് അല്ലാഹുവിന്റെ റിദയാണ്, അല്ലാഹുവിന്റെ വജഹാണ്, അല്ലാഹുവിന്റെ കബൂലിയത്താണ്. അതുകൊണ്ട് യാചകനേക്കാൾ ആവശ്യക്കാരൻ യഥാർത്ഥത്തിൽ കൊടുക്കുന്നവനാണെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ വിഷയം എന്താണ്, അഞ്ചാമത്തെ ഗുണമെന്താണ് സകാത്ത് കൊടുക്കുന്നതിന്റെ? അല്ലാഹുവിന്റെ കോപമില്ലാതെയാകുമെന്നാണ്, അല്ലാഹുവിന്റെ ദേഷ്യം മാഞ്ഞു പോകുമെന്നാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന സദഖത തുതുഫിഉ ഗദബർ റബ്ബ്, നിശ്ചയം സദഖ എന്ന് പറയുന്നത്, സകാത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കോപത്തെ ഇല്ലാതെയാക്കി കളയുന്നതാണ്, അല്ലാഹുവിന്റെ ഗദബിനെ ഇല്ലാതെയാക്കി കളയുന്നതാണ്. വയതജന്നബുഹൽ അതഖാ അല്ലദീ യുതീ മാലഹു യതസക്കാ, അല്ലാഹുവിന്റെ കോപത്തിന്റെ പാരമ്യം എന്താണ്? അല്ലാഹുവിന്റെ കോപത്തിന്റെ ഏറ്റവും വലിയ രൂപം അത് നരകമാണ് പ്രിയപ്പെട്ടവരെ, അത് ജഹന്നമാണ് പ്രിയപ്പെട്ടവരെ. ആ ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ, വയതജന്നബുഹൽ അതഖാ, ആരാണോ സൂക്ഷ്മത പാലിച്ചത് അവരാ നരകത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. ആരാണ്, എന്താണ്, എങ്ങനെയാണ് അവർ രക്ഷപ്പെടുന്നത്, എങ്ങനെയാണ് അവർ സൂക്ഷ്മത പാലിക്കുന്നവരാകുന്നത്? അല്ലദീ യുതീ മാലഹു യതസക്കാ, അവരവരുടെ ധനവദാനം ചെയ്യുകയാണ്, സകാത്ത് കൊടുക്കുകയാണ്, എന്നിട്ട് അവരുടെ ധനം ശുദ്ധീകരിക്കുകയാണ്, അതിലൂടെ ഹലാലായ ഭക്ഷണം മാത്രം അവർ കഴിക്കുകയാണ്, ഹലാലായത് മാത്രം അവരുടെ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. അഞ്ചാമത്തെ വിഷയം അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളതാണ്. ആറാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ വിഷയം എന്താണെന്നറിയുമോ? സകാത്ത് കൊടുക്കുന്ന മനുഷ്യർക്ക്, സദഖ കൊടുക്കുന്ന മനുഷ്യർക്ക്, സകാത്ത് കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവർക്ക് പ്രത്യേകമായി അല്ലാഹു ചില കാരുണ്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അല്ലാഹു ചില റഹ്മത്തുകൾ എഴുതിയിട്ടുണ്ട്. പടച്ച റബ്ബ് പറയുകയാണ്, നിശ്ചയം എന്റെ അദാബ്, ആ അദാബ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ഞാൻ ശിക്ഷിക്കുന്നു. എന്റെ കാരുണ്യമാകട്ടെ, എല്ലാ കാര്യങ്ങളിലേക്കും, എല്ലാ ജീവജാലങ്ങളിലേക്കും, അജൈവവും സജൈവവുമായ എല്ലാ വസ്തുക്കളിലും ചൂഴ്ന്നു നിൽക്കുന്നതാണ് എന്റെ കാരുണ്യം. ഞാനത് എഴുതി വെക്കുന്നതാണ്, ഞാനത് പ്രത്യേകമായി മാറ്റിവെക്കുന്നതാണ്. ആർക്കാണ് പ്രത്യേകമായി അല്ലാഹുവിന്റെ റഹ്മത്ത് എഴുതി വെക്കുന്നത്? ഒന്നാമത്തത് യത്തഖൂൻ, ആരാണോ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയാണ്. രണ്ടാമത്തത് വല്ലദീന യുതൂന സകാ, ആരാണോ സകാത്ത് കൊടുക്കുന്നത് അവർക്ക് വേണ്ടി അല്ലാഹു പ്രത്യേകമായി കാരുണ്യം എഴുതി മാറ്റിവെക്കുമെന്നാണ്. മൂന്നാമത്തത് ആരാണോ അല്ലാഹുവിന്റെ ആയത്തുകളിൽ, ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നത് അവർക്ക് വേണ്ടി പ്രത്യേകമായി കാരുണ്യം മാറ്റിവെക്കുമെന്നാണ്. ഈ ആറ് ഗുണങ്ങൾ വളരെ വ്യക്തമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, സകാത്തിൽ നിന്ന് നാം മാറി നിൽക്കുമ്പോ, സകാത്ത് കൊടുക്കാതിരിക്കുമ്പോ നാലോളം വലിയ വലിയ ദുരന്തങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ആ ദുരന്തങ്ങൾ? ഒന്നാമത്തെ ദുരന്തം എന്താണെന്നറിയുമോ? നമ്മുടെ ഹൃദയത്തിൽ നിഫാഖ് ഉണ്ടാകുമെന്നാണ്, നമ്മുടെ ഹൃദയത്തിൽ കാപട്യമുണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. വമിൻഹും മൻ ആഹദല്ലാഹു ലൈൻ ആതാനാ മിൻ ഫദലിഹി ലനസ്സദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. ചില ആളുകൾ അല്ലാഹുവിനോട് കരാർ ചെയ്യുകയാണ്, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ധനം നൽകിയാൽ, ഞങ്ങൾക്ക് നീ നിന്റെ ഫദലിൽ നിന്ന് നൽകിയാൽ, ലനസ്സദഖൻ ഞങ്ങൾ ദാനം ചെയ്യുന്നതാണ്, വലനകൂനന്ന മിനസ് സാലിഹീൻ ഞങ്ങൾ സദ്വൃത്തരായ ആളുകളിൽ ഉൾപ്പെടുകയും ചെയ്യുന്നതാണ്. ഫലമ്മാ ആതാഹും മിം ഫദലിഹി, അങ്ങനെ അല്ലാഹുവിന്റെ ഫദലിൽ നിന്ന് അവർക്ക് സമ്പത്ത് ലഭിക്കുമ്പോ, അവർക്ക് സമ്പാദ്യം അല്ലാഹു നൽകുമ്പോ, ബഖിലൂ ബിഹി അവരദാ, അതുകൊണ്ട് പിശുക്ക് കാണിക്കുകയാണ്, ബഹീലത്തരം കാണിക്കുകയാണ്. എന്നിട്ട് അവർ അഹങ്കാരം നടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു കളയുകയും ചെയ്യുകയാണ്. അതിന്റെ പരിണിത ഫലം എന്താണ്? ഇത് ശരിക്കും ശ്രദ്ധിക്കണം, അടിവരയിടണം എന്റെ പ്രിയപ്പെട്ടവരെ. സകാത്തിൽ നിന്ന് പിന്തിരിയുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ഒരു സമ്മാനമാണിത്, അല്ലാഹു നൽകുന്ന ഒരു ശാപമാണിത്. എന്താണത്? ഫഅഖബഹും, അതിന്റെ പര്യവസാനം എന്താണ്? നിഫാഖം ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ കാപട്യം പടച്ചവൻ ഇട്ടുകൊടുക്കുന്നതാണ്, നിഫാഖ് പടച്ചവൻ ഇട്ടുകൊടുക്കുന്നതാണ്. ഏതുവരെ? ഇലാ യൗമിയൽ ഖൗനഹു, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം വരെ, പടച്ചറപ്പിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന ദിവസം വരെ. സകാത്ത് കൊടുക്കാത്ത മനുഷ്യരുടെ ഹൃദയത്തിൽ നിഫാഖ് ഇട്ടുകൊടുക്കുമെന്ന് പടച്ചറബ് പറയുകയാണ്. ആ മുനാഫിഖുകളെ കുറിച്ച് ഖുർആൻ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞതെന്താണ്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ,
നിശ്ചയം മുനാഫിഖുകൾ എന്ന് പറയുന്നത് അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ്, അവർ നരകത്തിന്റെ ഏറ്റവും മോശമായ സ്ഥിതിയിലാണ്. വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത് വൽ കുഫാറ നാറ ജഹന്നമ ഖാലിദീന ഫീഹാ ഹിയ ഹസ്ബുഹും വലഅനഹുമുല്ലാഹു വലഹും അദാബും മുഖീം. മുനാഫിഖുകൾക്കും മുനാഫിഖതകൾക്കും അല്ലാഹു ഇതാ വാഗ്ദാനം നൽകുകയാണ്, കത്തിച്വലിക്കുന്ന നരകം, വേദനാജനകമായ നരകം, രക്ഷപ്പെടാൻ കഴിയാത്ത നരകം, ശിക്ഷ അവസാനിക്കാത്ത നരകം. ഹിയ ഹസ്ബുഹും അതവർക്ക് മതിയായതാണ്. അല്ലാഹുവിന്റെ ശാപകോപങ്ങളും അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. വലഹും അദാബും മുഖീം നിലനിൽക്കുന്ന ശിക്ഷയും അവർക്ക് ഉണ്ടാകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ മുനാഫിഖുകൾ നാളെ മഹ്ശറിൽ വെച്ച് രംഗമുണ്ട്. വയൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത് ലില്ലദീന ആമനു ദുറൂനാ നഖ്തബിസ് മിൻ നൂരികും ഖീല റജിഊ വറാഅകും ഫൽതമിസൂ നൂറാ ഫദുരിബ ബൈനഹും ബിസൂരിൽ ലഹു ബാബ് ബാത്തിനുഹു ഫീഹി റഹ്മ വദാഹിറുഹു മിൻ ഖിബലിഹി അദാബ്. മുനാഫിഖുകൾ മഹ്ശറിൽ വെച്ച് മുഅ്മിനീങ്ങളോട് പറയുകയാണ്, ഉന്ദുറൂനാ ഞങ്ങളെ നോക്കണേ, ഞങ്ങളെ മൈൻഡ് ചെയ്യണേ, ഞങ്ങളെ പരിഗണിക്കണേ. നഖ്തബിസ് മിൻ നൂരികും ഞങ്ങൾ നിങ്ങളുടെ അനൂറിൽ നിന്ന്, പ്രകാശത്തിൽ നിന്ന് കുറച്ചൊന്ന് പകർത്തിയെടുത്തോട്ടെ എന്ന് പറയുമ്പോൾ അവരോട് പറയപ്പെടുകയാണ്, ഇർജിഉ വറാഅകും പിറകോട്ട് പോകുക, പിറകോട്ട് പോകുക നിങ്ങൾ. ഫൽതമിസൂ നൂറാ എന്നിട്ട് നിങ്ങളുടേതായ പ്രകാശം നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക. ഫദുരിബ ബൈനഹും ബിസൂരിൽ ലഹു ബാബ് അവർക്കിടയിൽ അതാ ഒരു മതിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ മതിലിനൊരു വാതിലുണ്ട്. ദാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ് ബാത്തിനുഹു ഫീഹി റഹ്മ വദാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. ആ വാതിലിന്റെ മുൻവശത്താകട്ടെ അല്ലാഹുവിന്റെ കാരുണ്യമാണ്, ആ വാതിലിന്റെ പിൻവശത്താകട്ടെ ശിക്ഷയിലേക്കുള്ള ദൂരമാണ്, ശിക്ഷയിലേക്കുള്ള വഴിയാണ്. സകാത്ത് കൊടുക്കാതിരിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് നിഫാഖ് ഇട്ടു തരും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഏറ്റവും കൂടുതൽ ഭയന്നൊരു വിഷയമാണ്. പല സ്വഹാബികളും കരഞ്ഞിട്ടുണ്ട്, ഞാൻ മുനാഫിഖാണോ, ഞാൻ മുനാഫിഖാണോ, പേടിച്ച വിഷയമാണ് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരൊക്കെയാണ് മുനാഫിഖുകൾ എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നമസ്കരിക്കുമായിരുന്നില്ല മുനാഫിഖുകൾ മരിച്ചാൽ. വലാ തുസല്ലി അലൈഹിം മാത അബദ വലാ തഖും അലാ ഖബ്രിഹി. അള്ളാഹ് പറഞ്ഞെന്താറിയോ, അവർക്ക് വേണ്ടി താങ്കൾ നിസ്കരിച്ചു പോകരുത്, അവരുടെ ഖബറിന്റെ അടുത്ത് താങ്കൾ നിൽക്കുക പോലും ചെയ്യരുത്. ഈ നിഫാഖാണ് നമുക്ക് സമ്മാനമായിട്ട് കിട്ടാൻ പോണത്. കാത്തു സൂക്ഷിച്ചോ പ്രിയപ്പെട്ടവരെ. സക്കാത്ത് നൽകാത്തൊരു ജീവിതം, ആ വിഷയത്തിലുള്ള അശ്രദ്ധ നമ്മുടെ ഹൃദയത്തിലേക്ക് വിളിച്ചു വരുത്താൻ പോകുന്നത് ഈ പറയുന്ന അപകടകരമായ നിഫാഖാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. രണ്ടാമത്തത്, നമ്മുടെ സമ്പത്തിനെ അത് നശിപ്പിക്കും. സൂറത്തുൽ ഖലം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. ഒരു പിതാവ് ഉണ്ടായിരുന്നു, സകാത്ത് കൃത്യമായി കൊടുക്കുന്ന, സദഖ കൃത്യമായി കൊടുക്കുന്ന ഒരു പിതാവ്. ആ പിതാവിന്റെ മരണശേഷം ആ പിതാവിന്റെ മക്കൾ, ആ ഉപ്പാന്റെ മക്കൾ പറഞ്ഞു, ഇനി നമുക്ക് പാവപ്പെട്ടവർക്കൊന്നും കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട. എന്തിനാ ഈ ഉപ്പ ഇങ്ങനെ കൊടുക്കുന്ന പോലെ, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്വത്തല്ലേ, നമ്മുടെ മുതലല്ലേ, അതിങ്ങനെ വേറെ ആൾക്ക് കൊടുക്കുന്ന എന്തിനാ. ഫതാഫ അലൈഹ തായിഫും മിർ റബ്ബിക വഹും നാഇമൂൻ. അവരുറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു അഗ്നി ആ തോട്ടത്തെ ബാധിക്കുകയും അത് മുഴുവൻ കരിഞ്ഞു പോവുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ അവർ വരികയാണ്, അവർ പറയാണ് രാവിലെ തന്നെ വേഗം പോയി പണി തീർക്ക, പറിക്കാനുള്ളതൊക്കെ പറിച്ചു വെക്ക, എന്നാൽ വരണ്ടവരൊന്നും വരൂല, മിസ്കീനൊന്നും വരൂല, പാവപ്പെട്ടവരൊന്നും വരൂല, അവരെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, തോട്ടത്തിലുള്ള മുതലുകളൊക്കെ പറിച്ച് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി മാറ്റിവെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ തോട്ടത്തിന്റെ അടുത്ത് അവരെത്തിയപ്പോ അവരതാ കാണുകയാണ്, കത്തി കരിഞ്ഞ് നശിച്ച് നാമാവശേഷമായി പോയ തോട്ടം. അപ്പോഴാണ് അവർ പറയുന്നത്, ഇന്നാലോ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, പക്ഷേ തിരുത്തേണ്ട സമയം കഴിയുകയും ചെയ്തു, സമ്പത്ത് നശിപ്പിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എവിടെ സകാത്ത് നിഷേധിക്കപ്പെടുന്നുവോ അവിടെ അല്ലാഹു മഴ നിഷേധിക്കും, മഴ നിഷേധിക്കും. ഇപ്പൊ നമ്മൾ വിചാരിക്കും നല്ല മഴ കിട്ടണ്ടല്ലോ, ഞാൻ സക്കാത്ത് കൊടുക്കുന്നില്ല അല്ലേ, നല്ല മഴ കിട്ടുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നില്ല, നീ സക്കാത്ത് കൊടുക്കുന്നില്ല. പക്ഷേ ഈ നാട്ടിൽ സൂക്ഷ്മാലുക്കളായ പല ആളുകളും സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നുണ്ടാകാം, അതുകൊണ്ടായിരിക്കാം നീ കുടിക്കുന്ന വെള്ളം പോലും അല്ലാഹു നിനക്ക് നൽകുന്നത്.
നീ കുടിക്കുന്ന നിഅമത്ത് അല്ലാഹു നിനക്ക് നൽകുന്നത് ഏതോ ഒരുത്തൻ കൃത്യമായി സകാത്ത് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ കോപത്തെ വിളിച്ചു വരുത്തുന്ന വലിയൊരു വിഷയമാണ് മഴ പോലും അല്ലാഹു നിഷേധിക്കും. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമയാതീകും ബിമാഇൻ മഈൻ. കുത്തിയൊഴുകുന്ന സുന്ദരമായ വെള്ളം പടച്ചോൻ പിടിച്ചു വെച്ചാൽ ആ വെള്ളം നിങ്ങൾക്ക് പകരം കൊണ്ടുതരാൻ ആരാണുള്ളത്? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ആരുമില്ല, ആർക്കും പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. നാലാമത്തതും പ്രധാനപ്പെട്ടതുമായ ദുരന്തം, സകാത്ത് നൽകാത്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവും. പണ്ഡിതന്മാരുടെ ഇജ്മാഅൻ, സകാത്ത് നൽകാത്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് റസൂലിന്റെ മരണശേഷം ചില ഗോത്രക്കാർ പറഞ്ഞു, ഞങ്ങൾ നിസ്കരിക്കാം, നോമ്പെടുക്കാം, ക്ലാസ്സിലൊക്കെ വന്നിരിക്കാം, പക്ഷേ ഞങ്ങളുടെ സമ്പത്ത് തൊട്ട് കളിക്കണ്ട, ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. ആ ആളുകളെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്താണ്? വല്ലാഹി ലഉഖാതിലന്ന മൻ ഫർറഖ ബൈന സ്വലാത്തി വസ്സക. അല്ലാഹുവിനെ സത്യം, പടച്ചറബിനെ സത്യം, സകാത്തിൻ്റെയും സ്വലാത്തിൻ്റെയും നമസ്കാരത്തിൻ്റെയും ഇടയിൽ വേർതിരിവുണ്ടാക്കുന്നവരുമായി ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. പ്രിയപ്പെട്ടവരെ, വലിയ ദുരന്തം നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തും. സകാത്ത് കൃത്യമായി നാം കൊടുത്തിട്ടില്ലെങ്കിൽ ആ വിഷയം നിങ്ങൾ ഗൗരവമായി എടുക്കുക, ഗൗരവമായി എടുക്കുക. നിങ്ങൾ വിചാരിക്കേണ്ട, എനിക്ക് ചീര സമ്പാദിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ സകാത്ത് കൊടുക്കണോ? 25,000 rupees സകാത്ത് കൊടുക്കണമെന്നാണ്, ഒരു വർഷം സമ്പാദ്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. നിസാബ് പല രീതിയിൽ ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട്, സകാത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അതിൻ്റെ നിസാബിനെ കുറിച്ചോ അതിൻ്റെ അളവിനെ കുറിച്ചോ എങ്ങനെയാണ് കൊടുക്കുന്നതിനെ കുറിച്ചോ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെയുള്ള പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാൽ അവർ നിങ്ങൾക്ക് തീർത്തു തരുന്നതാണ്. ഇനി നാളെ അതൊരു ഒഴികഴിവ് പറയണ്ടല്ലോ, എനിക്കതൊന്നും അറിയില്ല, അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയിൽ നിന്ന് ഈ വാതിൽ കടന്ന് പുറത്തേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം തീരുമാനിക്കുക, എൻ്റെ സകാത്ത് ഇൻഷാല്ലാ ഇന്ന് മുതൽ ഞാനത് കൃത്യമായിരിക്കും. എങ്ങനെ കൃത്യമാക്കിയിരിക്കും? അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച് തന്നതുപോലെ കൃത്യമാക്കിയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹി ലി വലകും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറു إنه هو الغفور الرحيم. الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരാളുടെ ജീവിതത്തിലെ അനുഭവം നിങ്ങളായിട്ട് പങ്കുവെക്കട്ടെ. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു, നിങ്ങൾ ആശ്ചര്യപ്പെട്ടു. കേട്ടാൽ ചിലപ്പം ഒരു ഓട്ടോ ഡ്രൈവറാണ്, പലയിടത്തും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഓട്ടോ ഡ്രൈവർ, എനിക്ക് പരിചയമുള്ള ഒരു ഓട്ടോ ഡ്രൈവർ, നമ്മൾ വിചാരിക്കും സകാത്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണ്, വലിയ മലയാണ്, ഒന്നുമല്ല. ഈ മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടാൻ 500 or 700 rupees, ചിലപ്പോൾ നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ 1000 rupees. അദ്ദേഹം എന്താ ചെയ്യാന്നറിയോ? അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഭണ്ഡാരമുണ്ട്. ആ ഭണ്ഡാരത്തിന് ഒരിക്കൽ ഞാനത് കണ്ടിട്ടുണ്ട്, ഒരു ആ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് സകാത്ത്. ഒരു ഭണ്ഡാരം 7 rupees, 8 rupees വില വരുന്ന ഫാൻസി കടയിൽ നിന്ന് കിട്ടുന്ന ഭണ്ഡാരം, ആ ഭണ്ഡാരത്തിൻ്റെ പുറത്ത് സകാത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം 1000 rupees കൂടിയാൽ വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് പോക്കറ്റിൽ നിന്ന് 25 rupees എടുത്തിട്ട് ആ ഭണ്ഡാരത്തിലിട്ട് വെക്കും. എന്നിട്ട് കൃത്യമായി ഒരു വർഷം തികയുമ്പോൾ റമദാനിൻ്റെ 1st Ramadan പള്ളിയിലെ, ഞാൻ പ്രദേശം പറയുന്നില്ല, പള്ളിയിലെ സകാത്ത് സെല്ലിൽ കൊണ്ടുപോയിട്ട് ആ ഭണ്ഡാരം അതുപോലെ തന്നെ അടയിപ്പിക്കും. ഇത് മനുഷ്യന്മാരാണ്, ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര സൂക്ഷ്മത. ഒരു ഓട്ടോ ഡ്രൈവറാണ്, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ പെങ്ങന്മാർക്കും നമ്മുടെ പെൺമക്കൾക്കും എല്ലാം സ്വർണം ഒരുപാടുണ്ട്. അതിൻ്റെ സകാത്തിനെ കുറിച്ച് നമ്മിൽ പല ആളുകൾ ചിന്തിച്ചിട്ട് പോലുമില്ല. സകാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞതുപോലെ 1000 or 500 കടിച്ചു പറിച്ചതുപോലെ കൊടുത്ത് എന്നിട്ട് അതിൽ നിന്നിട്ട് എന്തൊക്കെയോ റിട്ടേൺ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ഇടയിലെ ആളുകൾ കൊടുക്കുക. അതുണ്ടാവരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊടുക്കുന്ന സകാത്ത് അത് കൃത്യമായി അവകാശികളിലേക്ക് എത്തണം. ആ അവകാശികൾ ഇതാരുടെ സകാത്താണെന്ന് അറിയാതിരിക്കലാണ് ഏറ്റവും ഖൈർ. അവിടെയാണ് നിങ്ങളുടെ സകാത്ത് പൂർണ്ണമാകുന്നത്. ഇതുപോലെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. വരുമാനത്തിന് സകാത്തുണ്ടോ? ഈ ഓട്ടോ ഡ്രൈവർ ഇതുപോലെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയായിട്ടില്ല.
പക്ഷെ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതയാണ്. ആ സൂക്ഷ്മതയിലാണ് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ സംശയങ്ങൾ വരെ സക്കാത്തിൻ്റെ വിഷയം പറഞ്ഞത്. ഇതിപ്പോൾ ഞാനിവിടെ ഈ മെഹ്റാബ് അങ്ങോട്ട് ഇറങ്ങിയാൽ കണ്ടമാന സംശയം ഉണ്ടാവും. കാളികൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള കളിയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഒരു 10 രൂപയെ കുറച്ചിട്ടാൽ അത്രയായി എന്നുള്ളതാണ്. അതല്ല പ്രിയപ്പെട്ടവരെ, 100 രൂപ നമ്മൾ അധികം കൊടുത്താലും എൻ്റെ സമ്പത്ത് ശുദ്ധമായി നിലനിൽക്കുമെങ്കിൽ അതല്ലേ നല്ലത്? അതല്ലേ നല്ലത്? 1000 രൂപ എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കുറഞ്ഞു പോയാലും അത് പരിശുദ്ധമാകുകയാണെങ്കിൽ, എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നത് പരിശുദ്ധമാകുകയാണെങ്കിൽ, എൻ്റെ ശരീരത്തിൽ ഓടുന്ന രക്തം പരിശുദ്ധമാകുകയാണെങ്കിൽ, അതല്ലേ പ്രിയപ്പെട്ട നല്ലത്, പ്രിയപ്പെട്ടവരെ നല്ലത്? അതുകൊണ്ട് ആ വിഷയം നിങ്ങൾ ഗൗരവമായി എടുക്കുക, ആത്മാർത്ഥമായി എടുക്കുക. ഈ പള്ളിയിൽ ഇൻഷാല്ലാ സക്കാത്ത് സെൽ ആരംഭിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളെല്ലാവരും മുൻകൈയെടുക്കുക, മുന്നോട്ട് വരിക. നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ പ്രവർത്തകരാവുക, ഓരോരുത്തരും അതിൻ്റെ വാഹകരാവുക. ഈ വിഷയം നിങ്ങൾ ഗൗരവമില്ലാതെ വിടാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയങ്ങളുടെ ഗൗരവം അതിൻ്റെ യഥാർത്ഥമായ രൂപത്തിൽ മനസ്സിലാക്കുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ, ഉരുൾ അൽബാബിൻ്റെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാഥ, ഞങ്ങളുടെ സമ്പത്ത് നീ ശുദ്ധീകരിച്ചു തരണേ. അല്ലാ അല്ലാഹു, ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ആത്മാവും ഞങ്ങളുടെ ശരീരവും നീ ശുദ്ധീകരിച്ചു തരണേ. നാഥ അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ ഫദല് കൊണ്ട് ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തുമാപ്പാക്കണേ റബ്ബേ. നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ കൂടിയിരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാ, നിന്റെ ലിഖാഇനെയും വജ്ഹിനെയും ഹൃദയെയും നാഥ നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങളുടെ നോമ്പിനെയും ഞങ്ങളുടെ നമസ്കാരത്തെയും നീ സ്വീകരിക്കണേ റബ്ബേ. ഈ റമദാനിനെ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ ഉപയോഗിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാ, തറാവീഹ് നമസ്കാരത്തിന് തടസ്സമുണ്ടാകുന്ന രൂപത്തിൽ, റമദാനിൻ്റെ അബാദത്തുകൾക്ക് തടസ്സമുണ്ടാകുന്ന രൂപത്തിലേക്ക് വരുന്ന ബലാ മുസീബത്തുകൾ നീ മാറ്റരുതേ റബ്ബേ. ഈ റമദാനിൻ്റെ അവസാനത്തോടുകൂടി റബ്ബേ, മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈ ലോകത്ത് നിന്ന് ഈ വലിയൊരു മുസീബത്തിനെ, ഈ വലിയൊരു ബലാഇനെ, ഈ വലിയൊരു രജിസിനെ റബ്ബേ നീ ഉയർത്തിക്കളയണേ. അല്ലാ, എന്നേക്കുമായി മാനവരാശിക്ക് ഈ ഒരു രോഗത്തിൽ നിന്ന് നീ മോചനം നൽകണേ. അല്ലാ അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാജ് റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസന വ ഖിനാ അദാബൻ നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വ സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വ അലാ ആലിഹി വ അസ്ഹാബിഹി ومن تبعهم بإحسان إلى يوم الدين.